Hello everyone, welcome back to my channel. Pinna and Dakam Pona, the pineapple pachadiana, namely instant portland and Dakanada. Rugada a corchu quantity lana and Daki clather, Nadi worker, or the caricanula quantity than Daulu. Vru one a cup of pineapple nana and Daki clather. The instant portler, engine better than Daki Dakanoki to era. Upon Amka instant portler, pineapple pachadi in Dakan Thodangam, Padinait and Yanru. 1 cup pineapple எடுத்துட்டند இது நான் വളരെ ചെറിയ பீசஸ் ஆயிட்டான கட் செய்துட்டுள்ளது இது 1 cup ഉണ്ട് அந்த நமக்கு இன்ஸ்டன்ட் பாட்டிலுக்கு அதை இட்டு கொடுக்காம் ஏகദേശം ஒரு அரை டீஸ்பூன் மഞ്ഞப்பொடி இட்டு கொடுத்துட்டند പിന്നെ വളരെ കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ പച്ചമുളകിലാണ് നമ്മൾ അരക്കുന്നത് ഒരു 1/4 டீஸ்பூன் വേണമെങ്കിൽ പറയാം 1/4 டீஸ்பூன் മുളക് പൊടി இட்டு கொடுத்துட்டند പിന്നെ കുറച്ച് ഉപ്പ് ഇണ്ട് പൈനാപ്പിളിന് അധികം മധുരമില്ല അതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കാണ് അപ്പോൾ നിങ്ങളുടെ പൈനാപ്പിളിന്റെ അനുസരിച്ചിട്ട് മധുരം ചേർക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം This is the pressure cookie. We will put the pressure cookie in the instant pot. High pressure लाने वेवी की natural pressure release आने चाहिए ना द तो keep on mode नम कॉफ़ी आ अब 10 मिनट का ही ना complete pressure लाम पोई टे नम को तोड़ना नोका अब नम का नमरे pineapple वेवन ने ऐरंग उन्डे तेंगा ऐर चढ़का अब अदले की नाने एक पचमोलगा अब नंगले ऐरवने इंसर्च पचमोलगा एडजस्टिया पिन्ने चरकंडे तो जीरा गाना I will put it in the first time. Now, the third optional is the one that I will put in the first time. Pressure complete point in the top. No come. Well, under a car cup of well, no, which is angulum, pineapple in the night of well, neat in the pineapple and the tinder. But then a wave of corova and the tono on angler, but the padanji winter and angler make yam. Then yam the nirtuana, and keep the correct way white in the. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പോരെങ്കിൽ അത് ചേർക്കണം ഞാൻ കുറച്ചും കൂട പഞ്ചസാര ചേർക്കുന്നുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂട ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ സോട്ടേ മോഡ് ഓൺ ചെയ്യാണ് സോട്ടേ മോഡ് മീഡിയത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒക്കെ നന്നായിട്ട് വെറ്റിക്കണം അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ കൂട തന്നെ നമുക്ക് തേങ്ങ അരച്ചതും കൂട ചേർക്കാം അപ്പോൾ ഇതിലേക്ക് തേങ്ങ അരച്ചതും കൂട ചേർക്കാനാണ് ഇല്ല അരിപ്പൊടി ഇട്ട് നമ്മൾ അരച്ചുന്ന് തോന്നുന്നേ ഇല്ല അതിന്റെ ടേസ്റ്റ് ഒന്നുമില്ല അപ്പോൾ അരിപ്പൊടി ചേർക്കാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇതിലെ വെള്ളൊക്കെ വറ്റിച്ചെടുക്കാം അപ്പോൾ പച്ചമണം തേങ്ങയുടെയും കടുകിന്റെയൊക്കെ പച്ചമണം ഒന്ന് മാറും വേണം വെള്ളം ഒന്ന് വെറ്റും വേണം അപ്പോൾ സോട്ടേ മോഡ് മീഡിയത്തിൽ ഇടാം കറക്റ്റ് സമയം ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് എങ്കിലും എടുക്കും ഇത്
കുറുകി വരാനായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർക്കാണ് തിളച്ചു തുടങ്ങി ഞാനൊരു 5 മിനിറ്റ് സെറ്റ് ചെയ്യാം ആദ്യം അപ്പം നമുക്ക് അറിയാമല്ലോ എത്ര സമയം വേണമെന്ന് ഞാനൊരു 5 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നോക്കാം 5 മിനിറ്റ് കൊണ്ട് വെള്ളം വെട്ടി വരുമെന്ന് മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത് അടുക്ക് പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലെസ്സിലാക്കി കൊടുക്കണം ചെറുതായിട്ട് അടുക്കി പിടിക്കുന്നുണ്ട് അത് ഞാനിനി സോട്ടെ മോഡ് ലെസ്സിലേക്ക് ആക്കുവാണ് അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് വെറ്റും ഇപ്പൊ തൈര് ചേർക്കാറാവുമ്പോഴേക്കും അത് സോട്ടെ മോഡ് ലെസ്സിൽ കൊണ്ടുവെക്കണം അധികം ചൂട് വേണ്ട ചെറിയ ചൂട് മതി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കറി വേപ്പിലയും കൂടെ ചേർക്കുകയാണ് അങ്ങനെ തന്നെ ഇനി നമുക്ക് 2 മിനിറ്റും കൂടെ ഉള്ളൂ അപ്പൊ ഞാനിത് ലെസ്സിലാണ് വെച്ചിട്ടുള്ളത് സോട്ടെ മോഡ് ലെസ്സിലാണ് വെച്ചിട്ടുള്ളത് 5 മിനിറ്റ് മതി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പച്ചമണമൊക്കെ പോയിട്ടുണ്ട് കുക്കിംഗ് ടൈം ആയി 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് വെള്ളം പോയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അടച്ചു വെച്ചിട്ടുള്ള തൈര് ചേർക്കാം തൈരിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ പുളിക്കനുസരിച്ച് ചേർക്കാം ഞാൻ കുറച്ച് ചേർത്ത് നോക്കുന്നുണ്ട് അപ്പൊ കുറച്ച് കുറച്ച് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നോക്കുക അപ്പം ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഓഫാണ് കേട്ടോ ഇൻസ്റ്റൻറ്റ് പോട്ട് ഓഫ് ചെയ്തേക്കുവാണ് ഞാൻ ഒട്ടും ചൂട് വെച്ച് ഉള്ള ചൂടേ ഉള്ളൂ അപ്പോൾ ഈ ചൂട് മതി തൈരിന് ചൂടാവാനായിട്ട് അപ്പം ഈ കൺസിസ്റ്റൻസിയിൽ ഞാൻ നിർത്താണ് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി പിന്നെ ഞാൻ നിർത്താണ് നമുക്കിനി ഇൻസ്റ്റൻറ്റ് പോട്ടിൽ നിന്ന് എടുത്ത് മാറ്റി കടുക് വറുത്തിടാം ഇനി നമുക്ക് അതിലേക്ക് കടുക് വറുത്തിടാം ഞാനൊരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് കുരുമുളകും ഞാൻ ഇടുകയാണ് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അൻടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ